സിറോ മലബാർ സഭയ്ക്ക് ഇനി പുതിയ നാഥൻ. തെലങ്കാനയിലെ ഷംഷാബാദ് രൂപത ബിഷപ്പായ മാർ റാഫേൽ തട്ടിലിനെ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തു. സഭയുടെ ചരിത്രത്തിലെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി അദ്ദേഹം ചുമതലയേൽക്കും. വത്തിക്കാനിലും സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കൊച്ചി കാക്കനാട്ടെ സെയിൻറ്റ് തോമസ് മൗണ്ടിലും ഒരേ സമയമായിരുന്നു പ്രഖ്യാപനം. കഴിഞ്ഞ ദിവസം സെൻറ്റ് തോമസ് മൗണ്ടിൽ നടന്ന സിനഡ് യോഗത്തിൽ രഹസ്യ ബാലറ്റിലൂടെയാണ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് മാർ റഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തത്. മാർ ആന്റണി പടിയറ, മാർ വർക്കി വിധേയത്തിൽ, മാർ ജോർജ് ആലഞ്ചേരി എന്നിവരുടെ പിൻഗാമിയായിട്ടാണ് മാർ റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പദവിയിൽ എത്തുന്നത്. കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസിൽ കഴിഞ്ഞ ദിവസം മുതൽ നടന്നുവരുന്ന സിനഡ് സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പുണ്ടായത്. റോമിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനുമതി ലഭിച്ചതോടെയാണ് മേജർ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിച്ചത്. 1956 ഏപ്രിൽ 21 മാർ റാഫേൽ തട്ടിൽ ജനിച്ചത്. തൃശൂർ സെൻറ്റ് മേരീസ് മൈനർ സെമിനാരിയിലും കോട്ടയം വടവാതൂർ സെൻറ്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലുമായി വൈദിക പരിശീലനം പൂർത്തിയാക്കിയ മാർ റാഫേൽ തട്ടിൽ തൃശൂർ രൂപതയ്ക്ക് വേണ്ടി 1980 ഡിസംബർ 21 പൗരോഹിത്യം സ്വീകരിച്ചു. തൃശൂർ അരണാട്ടുകര പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായും തൃശൂർ മൈനർ സെമിനാരിയിൽ ഫാദർ പ്രീഫെക്ട്, വൈസ് റെക്ടർ, പ്രക്കുറേറ്റർ എന്നീ നിലകളിലും കൂനാമൂച്ചി പേരുംകുഴി പള്ളികളിൽ ആക്ടിംഗ് വികാരിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. റോമിലെ പോന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കാനൺ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശേഷം രൂപത വൈസ് ചാൻസലർ, ചാൻസലർ, സെൻറ്റ് ചെല്ലൂസ് എന്നീ പദവികൾ വഹിച്ചു. രൂപത കച്ചേരിയിൽ നോട്ടറി ജഡ്ജിയായും അഡ്ജുറ്റന്റ് വികാരിയുമായിരുന്നു. 2010 തൃശൂർ അതിരൂപത സഹായ മെത്രാനായി നിയമിക്കപ്പെട്ടു. 2014 മുതൽ ഇന്ത്യയിൽ സിറോ മലബാർ സഭയുടെ അധികാര പരിധിക്ക് പുറത്ത് 100 മിഷൻ കേന്ദ്രങ്ങളിലായി താമസിക്കുന്ന 200,000 പ്രവാസികളുടെ ചുമതലയുള്ള അപ്പോസ്തലിക് വിസിറ്റേറ്ററായി സേവനം ചെയ്തു. 2018 23 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും 2 ദ്വീപുകളും അടങ്ങുന്ന ഷംഷാബാദ് രൂപതയുടെ മെത്രാനാകുന്നത്. ഷംഷാബാദ് രൂപതയുടെ ആദ്യ ബിഷപ്പ് കൂടിയാണ് മാർ റാഫേൽ തട്ടിൽ. സഭയ്ക്ക് അനുയോജ്യനായ ബിഷപ്പാണ് മാർ റാഫേൽ തട്ടിൽ എന്ന സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രതികരിച്ചു. മാർ റാഫേൽ തട്ടിൽ തൃശൂർ പുത്തൻപള്ളി ഇടവകയിലെ അംഗമായിരുന്നു. ത്രേസ്യ ഔസേബ് ദമ്പതികളുടെ 10-ാമത്തെ മകനായിട്ടാണ് ജനിച്ചത്. 1980 ഡിസംബർ 21 പൗരോഹിത്യം സ്വീകരിച്ചത്. കോട്ടയത്ത് വൈദിക പഠനം പൂർത്തിയാക്കി അദ്ദേഹം ഫിലോസഫിയിലും തിയോളജിയിലും പിന്നീട് ബിരുദം നേടി. പിന്നീട് റോമിൽ ഉന്നത പഠനത്തിനായി പോയി. റോമിൽ നിന്ന് തിരികെ വന്ന ശേഷം സിറോ മലബാർ സഭയിൽ വൈദികനായും സഭയുടെ വിവിധ സ്ഥാനങ്ങളും വഹിച്ച അദ്ദേഹത്തെ 2010 ഏപ്രിൽ 10 ബിഷപ്പായി സ്ഥാനക്കയറ്റം നൽകി അവരോധിച്ചത്. പിന്നീട് തൃശൂർ ബ്രൂണി രൂപതകളിൽ പ്രവർത്തിച്ചു. 2017 ഒക്ടോബർ 10 ഷംഷാബാദ് രൂപതയുടെ ആദ്യ ബിഷപ്പായിട്ടാണ് മാർപ്പാപ്പ അദ്ദേഹത്തെ നിയമിച്ചത്. മേജർ ആർച്ച് ബിഷപ്പാകുമെന്ന് കരുതിയില്ല, സിനഡ് യോഗത്തിന് അതുകൊണ്ട് എത്തിയതല്ല എന്നും ദൈവഹിതം അംഗീകരിക്കുന്നുവെന്നും റാഫേൽ തട്ടിൽ പ്രതികരിച്ചു. എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിൽക്കണം, ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ. ഒരു ശരീരത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് ആരോഗ്യം. മെത്രാൻ എന്നത് പൊതുസ്വത്താണെന്നും റാഫേൽ തട്ടിൽ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു.